ഞാൻ നേരത്തെ തന്നോട് ചിലത് പറഞ്ഞില്ലേ? തന്റെ പെങ്ങളെ എനിക്കറിയാം. അവരത്ര മോശപ്പെട്ട പെൺകുട്ടിയൊന്നുമല്ല. സ്വഭാവം മോശമായിരുന്നത് നയനയുടേതാ. അതിന്റെ പൊട്ടിത്തെറിയ ആദ്യം തന്റെ വീട്ടിലുണ്ടായത്. അന്നൊക്കെ ഇതുപോലെ തന്നെയാ. രോഹിണിയും ജോസാറിനെയൊക്കെ താൻ എന്തുമാത്രം വിമർശിച്ചതാ. മിക്കവാറും അതുപോലെ തന്നെയായിരിക്കും ഇപ്പോഴത്തെ അവസ്ഥ. ശരത്തേട്ടനുമായിട്ട് ഞാൻ കണ്ട ആൾക്ക് ഒരു വ്യത്യാസം ഉണ്ടായിരുന്നില്ല. പിന്നെ വേഷത്തിൽ മാത്രമാണ് ചെറിയൊരു മാറ്റം. അയാളൊരു മുസ്ലിം പെൺകുട്ടിയായി പോകുന്നത് ഞാൻ കണ്ടതായി തന്നോട് പറഞ്ഞിട്ടുണ്ടല്ലോ. അല്ല, അത് ചിലപ്പോ വേറെ ആളായിക്കൂടെ. ആവാം. എങ്കിലും രോഹിണി, ജോസാറ്, അയാളുടെ അമ്മച്ചി എല്ലാവരും പറഞ്ഞില്ലേ തന്റെ അളിയൻ ഒന്നിലധികം ഭാര്യമാരുണ്ടെന്ന്? അതൊക്കെ വെച്ച് നോക്കുമ്പോ സാമ്യം തോന്നാതിരിക്കാൻ അയാൾക്ക് വേഷം മാറി നടന്നൂടെ? അല്ല, അയാളിപ്പോ ശരിക്കും ജോലിക്കൊന്നും പോകുന്നില്ലേ? ഇടയ്ക്ക് പാങ്ങോട് മിലിറ്ററി ക്യാമ്പിൽ പോവും. എന്താണോ ഈ പറയുന്നത്? ഒരു പട്ടാളക്കാരൻ അങ്ങനെ വന്നും പോയി നിൽക്കാൻ പറ്റൂ? സ്വന്തം സ്ഥലത്ത് നിയമനം കിട്ടൂ? എന്തൊക്കെയോ ദുരൂഹതകളുണ്ട് അയാളുടെ ജീവിതത്തിന് പിന്നിൽ. ശരിക്കും ശരത്തിന്റെ ബന്ധുക്കൾ ആരെങ്കിലും തന്റെ വീട്ടിൽ വരാറുണ്ടോ? അങ്ങനെ പ്രത്യേകിച്ച് ആരും വരാറില്ല. അതെന്താ വരാത്തത്? എന്തൊക്കെയോ അയാൾ നിങ്ങളിൽ നിന്ന് മറയ്ക്കുന്നുണ്ട് തന്ന. അക്കാര്യത്തെ തർക്കമൊന്നും വേണ്ട. തെറ്റിദ്ധാരണ പരത്താൻ അറിയാവുന്ന ഒരാൾ നമുക്കിടയിൽ ഉണ്ടെങ്കിലേ സത്യം എന്തെന്ന് ചിലപ്പോ തിരിച്ചറിയാൻ കഴിയാതെ വരും. നയനയും നരനും ഉദാഹരണമായി നമ്മുടെ മുന്നിലുണ്ട്. അവരെന്തൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം. എന്നിട്ട് ഒന്നും അറിയാത്ത പോലെ മന്ദബുദ്ധികളാവുന്നത് മറ്റുള്ളവർക്ക് വളരാനേ കാരണമാവും. അല്ല, ഞാൻ തിരിച്ചെത്തുമ്പോ ചെറുത്തേട്ടൻ വീട്ടിലുണ്ടായിരുന്നു. രാവിലെ 8 മണിക്ക് എത്തിയെന്നാ ചെറുത്തേട്ടൻ പറഞ്ഞത്. എന്നാ ഞാൻ ഭീമാവള്ളിയിലെ ചാളെ കണ്ടത് 8:30. പിന്നെ ചെറുത്തേട്ടൻ കള്ളം പറയാണെന്ന് വിശ്വസിക്കാൻ വയ്യ. കാരണം ആ സമയത്ത് നയനെ ഉണ്ടായിരുന്നു. നയന തന്റെ ഭാര്യ പെരിങ്കള്ളിയാണെന്ന് തനിക്കറിയില്ലടോ. അതേ ഗണത്തിൽപ്പെട്ട ഒരാളാണ് ശരത്തെങ്കിൽ അവർ ഒത്തുകളിക്കില്ലേ? എവിടെയോ എന്തോ തകരാറ് പറ്റിയിട്ടുണ്ട്. അത് എത്രയും പെട്ടെന്ന് കണ്ടെത്തി പരിഹരിച്ചില്ലെങ്കിൽ വീണ്ടും പലരുടെയും കണ്ണീര് കാണേണ്ടി വരും തനിക്ക്. തന്റെ അളിയൻ വീട്ടിലില്ലാത്തപ്പോ എവിടേക്കാണ് പോകുന്നതെന്ന് ശ്രദ്ധിക്കണം. എല്ലാ ദിവസവും വീട്ടിലില്ലല്ലോ. ഉണ്ടോ? ഇല്ല. എവിടെ പോകുന്നു, എന്തിനു പോകുന്നു അത് കണ്ടെത്തിയേ പറ്റൂ. അതുപോലെ തന്നെ അയാൾ മിലിറ്ററിക്കാരനാണോ എന്ന് ചെക്ക് ചെയ്യണം. ഞാൻ എന്റെ വഴിക്ക് വരാനുള്ളൊരു ശ്രമം നടത്താം. ആളൊരു ഫ്രോഡാണെങ്കിൽ തന്റെ പെങ്ങളോട് കാണിച്ച ക്രൂരതയ്ക്ക് പരിഹാരം കാണാതെ താൻ ഈ ജന്മം മുഴുവനും പശ്ചാത്തപിക്കേണ്ടി വരും. എടി, നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേ നന്ദം പ്രത്യേകിച്ച് എങ്ങോട്ടെങ്കിലും പോവുകയാണെങ്കിൽ അത് എന്നെ വിളിച്ച് അറിയിക്കണമെന്ന്. എന്നിട്ട് എന്താടി ഭീമാപ്പള്ളിയിലോട്ട് അവൻ വന്ന കാര്യം എന്നോട് പറയാത്തത്? എന്റെ ശരത്തേട്ടാ, ആ സമയത്ത് ശരത്തേട്ടൻ അവിടെ വരുമെന്ന് ആരെങ്കിലും കരുതിയോ? ആ സമയത്ത് അവനെ വിശ്വസിപ്പിക്കാൻ വേണ്ടി ഞാൻ അഭിനയിച്ച് ഫലിപ്പിക്കപ്പെട്ട പാട്. എനിക്കും അമ്മയ്ക്കും മനസ്സിലായി കണ്ടത് ശരത്തേട്ടനെ തന്നെയാണെന്ന്. ജീവിതത്തിൽ ഇതുപോലെ ടെൻഷൻ അനുഭവിച്ചൊരു സമയമില്ല. പിന്നെ അവൻ അവിടെയല്ല എന്നെ തിരയുന്നുണ്ടായിരുന്നു. കാണാത്തത് കൊണ്ട് ഉള്ളിൽ കരടി കയറി എന്നുള്ള കാര്യം ഉറപ്പാ. അങ്ങനെയാണെങ്കിൽ സൂക്ഷിക്കണം ശരത്തേട്ടാ. ഒന്നാമതാ രഹന എന്ന് പറയുന്ന പെണ്ണുൾപ്പെടെ പലരും പലതും ഓതിക്കൊടുത്തതാ. അന്ന് അവരെ കാട്ടിപ്പായച്ചെങ്കിലും ഇപ്പൊ അതൊക്കെ ഇരുന്ന് ചിന്തിച്ചൂടായകയില്ല. ഇവിടെ വന്നപ്പോ വലിയ സംശയമൊന്നും എനിക്ക് തോന്നിയില്ല. പിന്നെ ശരത്തേട്ടൻ ഇവിടെ 8 മണിക്ക് എത്തിയെന്നും കൂടെ പറഞ്ഞല്ലോ. എന്നാലും കണ്ടോടി അവൻ എന്റെ പിന്നാലെ പാഞ്ഞു വന്നത്. സംശയമില്ലെങ്കിൽ അവൻ അങ്ങനെ വരുവോ? സംശയിച്ച് തന്നെയാ വന്നത്.
പക്ഷേ അതിലും വേഗത്തിൽ എന്റെ ബുദ്ധി പാഞ്ഞതുകൊണ്ട് ഞാനിങ്ങ് പാഞ്ഞെത്തി. എങ്കിലും അവന്റെ ഉള്ളിൽ ഇപ്പോഴും ഒരു കനല് കിടപ്പുണ്ടോന്ന് സംശയിക്കണം. നീ പറഞ്ഞതുപോലെ രഹന മാത്രമല്ല, ഒരുപാട് പേര് എന്നെക്കുറിച്ച് പലതും പറഞ്ഞതല്ലേ. ആ വഴിയിലൂടെയൊക്കെ അവൻ സഞ്ചരിച്ച ഒന്നുകിൽ അവനെ തട്ടേണ്ടി വരും, അല്ലെങ്കിൽ മരണം കാത്ത് കഴിയേണ്ടി വരും. എനിക്കും പേടിയാവുന്നു. എന്നെ ഏത് നേരം സപ്പോർട്ട് ചെയ്തോണ്ടിരുന്ന ശരത്തേട്ടനോ? അതുകൊണ്ട് പിടിക്കപ്പെട്ട അത് നമ്മുടെ തമ്മിലുള്ള ഒത്തുകളിയാണെന്ന് അയാൾക്ക് ബോധ്യപ്പെടും. നീ അവനെ ശരിക്കും ശ്രദ്ധിച്ചോണം. അവന്റെ മട്ട്, ഭാവം, സംസാരം, അവന്റെ ഫോൺ വിളിയും എല്ലാം. എന്തെങ്കിലും നേരിയ ഡൗട്ട് തോന്നിയാൽ അതെന്നെ അറിയിക്കുകയും വേണം. രാത്രി ഇനി ശരത്തേട്ടൻ ഇവിടെ കിടന്ന് ഉറങ്ങാതിരിക്കുന്നതായിരിക്കും നല്ലത്. അത് അവന് കൂടുതൽ സംശയം ഉണ്ടാക്കില്ലേ? ലച്ചുമോള് വിളിച്ച ഞാൻ എങ്ങനെ വരാതിരിക്കൂടി? മറഞ്ഞു നിന്ന മരണം ഉറപ്പാ, തേടി പിടിച്ച് കൊല്ലുവാൻ. എന്നാ വെളിച്ചത്ത് നിന്നുകൊണ്ട് ഇരുട്ടിൽ തപ്പുന്ന അവന്റെ മനസ്സിലേക്ക് ഇനിയും പലത് ഇട്ടുകൊടുക്കണം. അതൊക്കെ നമ്മളെ ന്യായീകരിക്കുന്ന കാര്യങ്ങൾ തന്നെ ആയിരിക്കണം. അന്വേഷണ ബുദ്ധിയോടാണ് അവന്റെ പോക്കെങ്കിൽ അത് അവനെ കൊണ്ട് തന്നെ നിർത്തിക്കണം. വളരെ കുറച്ച് ദിവസങ്ങൾ ഇനി മുമ്പിൽ മുങ്ങാൻ വേണ്ടി കണ്ണായ സ്ഥലത്ത് 10-60 സെന്റ് സ്ഥല, അതെടുക്കാൻ ആളെ കിട്ടണം, ന്യായ വിലയും കിട്ടണം. അല്ല, ഈ 10-60 സെന്റ് സ്ഥലം എന്ന് പറഞ്ഞത് എനിക്ക് മനസ്സിലായില്ല. 35 സെന്റ് രോഹിണിയുടെ, അത് ശരത്തേണ്. 25 സെന്റ് സ്ഥലം രാഖിയുടെ, അത് എനിക്ക്. എടീ, എല്ലാം കൂടെ വിറ്റിട്ട് അതിന്റെ ഒരു ഷെയർ നിനക്ക് തരാം. അത് ബ്ലാക്ക് അല്ലേ ശരത്തേട്ടാ, അതെങ്ങനെ ഞാൻ വെളുപ്പിക്കും? പണ്ട് എന്റെ കെട്ടൻ വെളുപ്പിക്കാൻ പോയതാ ബാങ്കിൽ ജോലി പോയത്. അതുകൊണ്ട് എനിക്ക് സെന്റ് മതി. അതെ, മണക്കാനുള്ള സെന്റ് ഒന്നും അല്ല, മണക്കാടുള്ള 25 സെന്റ് രാഖിയുടെ സെന്റ്. അതിലെന്തെങ്കിലും പ്രയാസം ഉണ്ടോ ശരത്തേണ്? അല്ല, വെറുതെ കിട്ടിയാലും ചിലർക്ക് തരാൻ പ്രയാസമാണേ. സമയാവട്ടെ, ചെയ്യാം. അല്ല, വീണ്ടും പുറത്തു പോവാണോ? അകത്തിരുന്ന സമാധാനം കിട്ടത്തില്ല. അവൻ ഇനി ആരെ തേടി പോയതാണോ എന്തോ. എവിടെയായിരുന്നു നിങ്ങൾ ഇതുവരെ? മരണത്തിൽ നിന്ന് തലനാര ഇടയ്ക്ക് രക്ഷപ്പെട്ടത്. എന്നിട്ട് ചത്തില്ലേ നിങ്ങള്? അങ്ങനെയാ നിന്റെ ഒക്കെ ആഗ്രഹം. അങ്ങനെ ആഗ്രഹിച്ചത് കൊണ്ടാ ഒരുത്തി സീരിയസ് ആയിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയത്. ആ അപകടം നിങ്ങൾ ഉണ്ടാക്കിയതാണോ എന്ന് എനിക്ക് സംശയമുണ്ട്. നിന്നെയൊക്കെ അപകടപ്പെടുത്തിയില്ലെങ്കിൽ ദൈവം എന്നോട് ചോദിക്കും. ആദ്യം രോഹിണിയുമായിട്ട് ശത്രുത നടിച്ചു, എന്നാൽ നിങ്ങൾ തമ്മിൽ നല്ല അടുപ്പമുണ്ടെന്ന് പിന്നീട് എനിക്ക് മനസ്സിലായി. എന്തിനായിരുന്നു അങ്ങനെ ഒരു ചതി? അപ്പൊ നീയും തീരണം, അവളും തീരണം. തൃപ്തി വരട്ടെ, കൊല്ലടാ. വിടു, ഇത് റോഡാണ്. ഞങ്ങളൊക്കെ തീരണമെന്ന് ആഗ്രഹിക്കുന്ന നിന്റെ അവസ്ഥയും അത്ര സുരക്ഷിതമൊന്നും അല്ല. നിന്റെ പിന്നാലെ ആളുണ്ട് നിഴലായി, അതുകൊണ്ടൊന്ന് സൂക്ഷിച്ചോ. എനിക്കറിയാവിടെയല്ല, ഞാൻ അതുകൊണ്ട് കരുതി തന്നെയാ നടക്കുന്നത്. ഞാൻ ജീവനോടെ ഉണ്ട് വീട്ടില്, ഇടയ്ക്ക് വന്നാ കാണാം. എന്തായാലും ഭാര്യയായി പോയില്ലേ. ഭാര്യ? നീ ശരിക്കും ഭാരവാ, അതുകൊണ്ടാ മറ്റു പെൺകുട്ടികളെ തേടേണ്ടി വരുന്നത്. ഇനി ഇതുപോലെ വല്ലപ്പോഴും വഴിയിൽ വെച്ച് കാണാം, എന്നിട്ട് വഴക്കുകൂടാം. അതേ നടക്കൂ. ഉള്ളിൽ അമർഷം ഉള്ളത് കൊണ്ട് എന്താ എപ്പോഴാ ചെയ്യാന്ന് പറയാൻ പറ്റത്തില്ലല്ലോ. കണ്ടത് രോഹിണിക്കൊപ്പം വർക്ക് ചെയ്യുന്ന ടീച്ചറിനെ തന്നെയാണല്ലോ അല്ലേ? എനിക്ക് തെറ്റിയിട്ടില്ല നന്ദേട്ടാ, ഞാൻ അവരെ ഒന്നിച്ച് കണ്ടിട്ടുള്ളതാ. രോഹിണി ചേച്ചിക്ക് വേണ്ടി അന്ന് അവരെ വാദിച്ചിട്ടുമുണ്ട്. അന്നത്തെ പോലെ രോഹിണിക്ക് വേണ്ടി വാദിച്ചപ്പോ ശരത്തേട്ടനുമായി വഴക്കിട്ടതായിരിക്കും.
അങ്ങനൊരു വഴക്കായി എനിക്ക് തോന്നിയൊന്നുമില്ല. അവര് കുത്തിനൊക്കെ കയറി പിടിച്ചു. ആ സമയത്തൊക്കെ ശരത്തേട്ടൻ പതറുന്നുണ്ടായിരുന്നു. വെല്ലുവിളി നടത്തിയാ അവര് പിരിഞ്ഞത്. കുറച്ച് ദൂരെ നിന്നുകൊണ്ട് സംഭാഷണം ശ്രദ്ധിക്കാൻ പറ്റിയില്ല. എങ്കിലും ഒരു സ്ത്രീ പൊതു നിരത്തി വെച്ച് ഒരാണിനോട് അങ്ങനെയൊക്കെ പെരുമാറാൻ ധൈര്യം കാണിക്കണമെങ്കിൽ അവർ തമ്മിൽ നമ്മൾ ഉദ്ദേശിക്കുന്നതിനപ്പുറം എന്തോ ബന്ധമുണ്ടെന്ന് വേണം കരുതാൻ. ഒരു കനൽ ഉള്ളിൽ വീണിട്ട് കുറച്ച് ദിവസമായി. അത് സത്യമാകരുത് എന്ന പ്രാർത്ഥനയോടെ ജീവിക്കുന്നേ. എന്നാ ഇതുപോലെ ഓരോരോ സംഭവങ്ങൾ അറിയുമ്പോൾ സംശയം ബലപ്പെടുക. ശരത്തേട്ടന് എന്തെങ്കിലും കുഴപ്പമുണ്ടാവോ? ഉണ്ടാകരുതെന്ന് ആഗ്രഹിക്കുന്നു. എന്നാ എന്റെ ജീവിതം ഞാൻ ചിന്തിക്കുന്ന പോലെ ഒന്നുമല്ല മുന്നോട്ട് പോകുന്നത്. വിശ്വസിക്കുന്ന പലരും ചതിക്കുന്നു, എന്നെ വേദനിപ്പിക്കുന്നു. ചിലപ്പോ രോഹിണി ചേച്ചിയുടെ അപകടത്തിൽ മനന്നൊന്ന് അവരെന്തെങ്കിലുമൊക്കെ പറഞ്ഞതാവാം. ഏതായാലും ശരത്തേട്ടന്റെ സംസാരവും പ്രവൃത്തിയും ഇനി നന്നായിട്ട് ശ്രദ്ധിച്ചോളണം. ശരത്തേട്ടന്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും വീഴ്ച പറ്റിയിട്ടുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ തകരുന്ന ഞാനാ. കാരണം ഞാൻ അയാളെ അത്രത്തോളം സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, സ്നേഹിച്ചിട്ടുണ്ട്. അതിന് പകരമായിട്ട് തിരിച്ചു കിട്ടിയത് കൊടും ചതിയാണെങ്കിൽ അതെനിക്ക് സഹിക്കാൻ പറ്റില്ല. എല്ലാം നമ്മുടെ തെറ്റിദ്ധാരണയാണെന്ന് കരുതാൻ നന്നേട്ടാ. പിന്നെ പലരും പറഞ്ഞത് മനസ്സിൽ കിടക്കുന്നുണ്ട് ശരത്തേട്ടനെ പറ്റി. അതാ ഒരു ടെൻഷൻ. രാഖിയുടെ കൊലപാതകം ഒഴിച്ചാൽ എന്നും എൻ്റെ വഴികാട്ടിയായിരുന്നു ജോസ് സാറ്, എൻ്റെ നല്ല അധ്യാപകനായിരുന്നു. അങ്ങനെയുള്ള ആൾ ശരത്തേട്ടനെ പറ്റി ഒരുപാട് പറഞ്ഞു. പിന്നെ രോഹിണി ചേച്ചി, ലീന ടീച്ചർ, എല്ലാവരും പറഞ്ഞു. ശരത്തേട്ടനെ പ്രതിയായി കാണുന്നില്ല. എങ്കിലും രോഹിണി ചേച്ചിയുമായുള്ള വിവാഹത്തിന് ശേഷം 4-5 വർഷം മാറി നിന്ന ആളാ ശരത്തേട്ടൻ. അതിൻ്റെ റീസണൊക്കെ രാഖി പറഞ്ഞ് എനിക്ക് നന്നായിട്ട് അറിയാം. എങ്കിലും ഒരാൾ പറയുന്നതൊക്കെ പൂർണ്ണമായിട്ട് ശരിയാകണമെന്നില്ലല്ലോ. നീരജ് പറഞ്ഞതിനോട് ഞാനും യോജിക്കുന്നു. ഒരു യാത്ര ആവശ്യമാണ് ശരത്തേട്ടൻ്റെ പിന്നാലെ. നമ്മുടെ സംശയങ്ങൾ ശരിയല്ലാന്ന് ഉറപ്പിക്കുന്നതും മനസ്സ് തണുപ്പിക്കുമല്ലോ. കേട്ടതും കണ്ടതും ഒന്നും യാഥാർത്ഥ്യമാവാതിരിക്കട്ടെ. ഇനിയും കരയാൻ ഇടവരാതിരിക്കട്ടെ. വിശേഷമുള്ളതല്ലേ? ഇത് കുറച്ച് ബേക്കറി പലഹാരങ്ങളാ. അയ്യോ, സ്വന്തമായിട്ട് ബേക്കറി ഉള്ളതുകൊണ്ട് ഇതിലൊന്നും പഞ്ഞില്ലല്ലോ. രണ്ടാളും വാ വാ ചേട്ടാ. എപ്പോഴും കരുതും അങ്ങോട്ടേക്ക് ഒന്ന് വരണം വരണമെന്ന്. പിന്നെ സമയം കിട്ടുന്നില്ലെന്നേ. വരണമെന്നില്ല എന്ന് വെച്ചാ അതുപോലെ പേരുണ്ടാക്കിയിട്ടാണല്ലോ ആ ഹൗസിംഗ് ഹോളിൽ നിന്ന് പോയത്. അന്നൊക്കെ എനിക്ക് കുറച്ച് കുശുമ്പോ അസൂയൊക്കെ ഉണ്ടായിരുന്നു. എന്നാ ഇപ്പൊ അങ്ങനൊന്നും ഇല്ല. എല്ലാം തികഞ്ഞൊരു കുടുംബിനിയാ ഞാൻ. നമ്മൾ നമ്മളെ പുകഴ്ത്തി പറയണ്ട, മറ്റുള്ളവർക്ക് കൂടി ബോധ്യപ്പെടണം. ഇത്രയും സൗകര്യങ്ങളുള്ളൊരു വീട്ടില് ഭർത്താവിന്റെയും അയാളുടെ വീട്ടുകാരുടെയും ഇഷ്ടങ്ങൾ നോക്കി ജീവിച്ചാൽ തന്നെ വലിയ കുഴപ്പമില്ലാതെ ജീവിതം അങ്ങ് കടന്നു പോവും. അതെങ്ങനെ അത്യാഗ്രഹമല്ലേ? അർഹിക്കാത്ത ബന്ധം കിട്ടിയാലും അടങ്ങി ഒതുങ്ങി കഴിയാതെ വളഞ്ഞ വഴി പണം സമ്പാദിക്കണം. അങ്ങനെ കരുതുന്നവർക്കൊക്കെ തകർച്ചയാവും ഫലം. അജേട്ടാ, രേണുണ്ടോ? ഇങ്ങോട്ട് വരണം എന്ന് പറഞ്ഞപ്പോ ഇയാൾക്കും കൂടെ വരണമെന്ന് നിർബന്ധം. ഇവിടെ വന്നിട്ടില്ലല്ലോ ഇയാള്. നന്ദേട്ടാ, ഞാൻ പോയി ചായ എടുക്കാം, നിങ്ങൾ ഇരിക്കേ. ഇപ്പോ നല്ല കുടുംബിനിയാണെന്നൊക്കെ നയന പറഞ്ഞു. അത് വെറും പറച്ചിലാണോ അതോ അതിലെന്തെങ്കിലും കാര്യമുണ്ടോ? എല്ലാവരുടെ ആത്മാർത്ഥത പറച്ചില് മാത്രമേ ഉള്ളൂ. ഞാനിപ്പോ ആകെ എല്ലാം നഷ്ടപ്പെട്ടൊരവസ്ഥയിൽ നടക്കുക. തള്ളിക്കളഞ്ഞവരൊക്കെ നല്ലവരായിരുന്നു എന്ന് ഇപ്പൊ എനിക്കൊരു സംശയം. തന്റെ അളിയനെ 1-2 തവണ യാദൃശ്യം കാട്ടി ഇവളെ കണ്ടിട്ടുള്ളൂ. ആ ഉണ്ടോ ഇവിടെ? ഇല്ലാന്ന് തോന്നുന്നു. ഫോട്ടോ എന്തെങ്കിലും കയ്യിലുണ്ടോ? ഓ, ഒന്ന് കാണിച്ചു കൊടുത്തേ. എന്താ ഇയാളുടെ
ഒരു ഫ്രണ്ടിന്റെ ഹസ്ബൻഡ് വിവാഹം കഴിഞ്ഞ ശേഷം ഗൾഫിലാണെന്ന് പറഞ്ഞ് ആള് പോയതാ. പിന്നെ വന്നിട്ടില്ല. എറണാകുളത്ത് പോയപ്പോ ജസ്റ്റ് ഇയാളുടെ ഫ്രണ്ടിനോടൊപ്പം അവിടെ ഒന്ന് കയറിയിരുന്നു. അവിടെ വെച്ച് ആ ഗൾഫുകാരന്റെ ഫോട്ടോ കണ്ടിരുന്നു. അപ്പോഴേ എനിക്ക് സംശയം തോന്നി. നന്ദ എവിടെയോ കണ്ട മുഖം, പിന്നെ ഓർത്തു നോക്കിയപ്പോഴാ ആളെ പിടികിട്ടിയത്. തന്നെ ടെൻഷനാക്കാൻ വേണ്ടി പറഞ്ഞതൊന്നുമല്ല. പിന്നെ തനിക്ക് തന്നെക്കാൾ വിശ്വാസമായിരുന്ന ശരത്തിന് താനിപ്പോ സംശയിച്ചു തുടങ്ങിയല്ലോ. ആ നിലയ്ക്ക് ഇങ്ങനൊരു സംഭവം അറിഞ്ഞപ്പോ വന്ന് പറയണം തോന്നി. വിവാഹ തട്ടിപ്പ് വീരന്മാരും കുഞ്ഞിനെ തട്ടിക്കൊണ്ട് പോകുന്നവന്മാരും ഒക്കെ നമ്മുടെ നാട്ടിൽ ഒരുപാടുണ്ട്. അങ്ങനെ ഒരാളാണ് ഇവിടെയും കടന്നു കൂടിയതെങ്കിൽ ഇനി താമസിക്കരുത്, കണ്ടെത്തണം. രോഹിണിയും ജോസാനും പറഞ്ഞതൊക്കെ സത്യമാണെന്ന് തിരക്കണം. സംഭവക്കാറിഞ്ഞാണോ? അല്ല, ശരത്ത് മരിച്ചില്ല എന്നറിഞ്ഞു. മരിക്കാത്തത് മാത്രമല്ല, സ്വത്തെല്ലാം അവന്റെ പേരിലായി. രോഹിണിയുടെ വിരലടയാളം നന്ദന പ്രമാണത്തിൽ പതിപ്പിച്ചത്. ഇത് നടന്നിട്ട് കുറച്ച് ദിവസമായി. ഐസിയുവിനകത്ത് കയറി ആങ്ങളെ പെങ്ങളെടുത്ത് കാണിച്ച ദ്രോഹം. സ്വന്തം പ്രവൃത്തിയുടെ ഫലം എന്തെന്നറിയാതെ അളിയനോട് ആത്മാർത്ഥത കാട്ടുക നന്ദൻ. അവൻ സ്വത്തെല്ലാം വിറ്റിട്ട് മുങ്ങാല ശ്രമത്തിലായിരിക്കും. അതറിയാവുന്നതുകൊണ്ട് അവന് കിട്ടിയ പറമ്പില് ആര് വരുന്നു ആര് പോകുന്നു എന്നൊക്കെ നോക്കാൻ ഞാൻ ആളിനെ നിർത്തിയിട്ടുണ്ട്. അതുകൊണ്ടായില്ല, നരൻ ഒരുപാട് പേര് ഉപദ്രവിച്ചിട്ടുണ്ട്, കൊന്നിട്ടുണ്ട്. ഇപ്പൊ അതിനുള്ള മാനസികാവസ്ഥയില്ല, അതെനിക്കറിയാ. എങ്കിലും ഇവനെപ്പോലൊരുത്തൻ മരിക്കണം നര. അവനെ കൊല്ലണം. മരിച്ചു കഴിയുമ്പോഴെങ്കിലും അവനെ കുറിച്ചുള്ള കഥകൾ പുറത്തുവരും. പിന്നെ കേസിനും വഴക്കണമെന്ന് ആരും നിൽക്കില്ല. കേസും വഴക്കൊക്കെ നടന്നിട്ട് ഞാൻ അകത്താലും കുഴപ്പമില്ല സാറേ. രോഹിണിയും മോൾ അനുഭവിക്കേണ്ട സ്വത്ത് തട്ടിയെടുത്തുകൊണ്ട് പോകുന്നത് തടയണം. അതിനുവേണ്ടി എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ഞാൻ ചെയ്യും. അവര് മൂന്നാളെയും നോക്കിക്കൊള്ളണം. രോഹിണിക്കുണ്ടായ അനുഭവം ലീന ടീച്ചർക്ക് രഹനയ്ക്കും ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ രോഹിണിയെ ഹോസ്പിറ്റലിൽ കയറി ഇനിയും കൊല്ലാനും ശ്രമിച്ചേക്കാം. എന്തായാലും അവന് കിട്ടാനുള്ളത് കിട്ടി. ഇനി പോകുന്നതിന് മുമ്പ് പരമാവധി നാശം ഉണ്ടാക്കിയിട്ടേ പോളൂ. എനിക്കിപ്പോ ഓന്തുകൂട്ടനെന്ന് പറയുന്ന പഴയൊരു സുഹൃത്തിനെ കിട്ടിയിട്ടുണ്ട്. കുറെ നാളെ ജയിലിലായിരുന്നു. നല്ല ആത്മാർത്ഥമുള്ളവനാ. നന്ദനോട് പോലും തല്ലി നിൽക്കാനുള്ള മനസ്സുണ്ട്. എന്നെ കൊലയാളിയാക്കായിരിക്കാൻ ചിലപ്പോ അവൻ ശരത്തിനെ കാച്ചും. അതുകൊണ്ട് അവന്റെ കാര്യം സുരക്ഷിതമല്ല. സാറ് നോക്കിക്കോ, അടുത്ത തന്നെ ഒരു ദിവസം ഞാൻ ഇതുപോലെ വരും അവന്റെ മരണ വാർത്ത അറിയിക്കാൻ. മോനെ കാണാൻ ഞാൻ വീട്ടിലേക്ക് വരണമെന്ന് പറഞ്ഞിരിക്കുകയായിരുന്നു. വിശ്വാസ് സാറും ജയപ്രഭ ടീച്ചറും നമ്മുടെ ഹൗസിംഗ് കോളനി താമസമായ കാലം മുതൽ ഞാൻ കുടുംബ സുഹൃത്താണ്. അന്ന് തൊട്ട് അവിടെയുള്ള എല്ലാവരെയും എനിക്ക് നന്നായിട്ട് അറിയാം. ആ വീട്ടിൽ നിങ്ങൾ മക്കളിൽ അടക്കവും ഒതുക്കവും മര്യാദയും ഒരുപാടുള്ള കുട്ടിയായിരുന്നു രോഹിണി. ആ കൊച്ചിനെ ഞാനിപ്പം ഹോസ്പിറ്റലിൽ പോയി കണ്ടിട്ടാണ് വരുന്നത്. അതൊരുപാട് കരയുകയും പറയുകയും ചെയ്തു. കേട്ടപ്പോൾ അതൊന്നും കള്ളമായി തോന്നിയില്ല. സ്വന്തം ഭർത്താവ് ഒരു കൊള്ളരുതാത്തവനാണെന്ന് പറയുമ്പോൾ അതിൻ്റെ പേരിൽ ഒരു അന്വേഷണമെങ്കിലും ആങ്ങളെയായ നന്ദന നടത്തിക്കൂടെ? ഒരു ദിവസം മാർക്കറ്റിൽ പോയപ്പോൾ തൻ്റെ അളിയനൊപ്പം ഒരു മുസ്ലിം പെൺകുട്ടിയെ ഞാൻ കണ്ടിരുന്നു. എന്നെ കണ്ടിട്ടാണെന്ന് തോന്നുന്നു. പെട്ടെന്ന് ആളങ്ങ് മാറിക്കളഞ്ഞു. അപ്പോഴേ എനിക്കെന്തോ പന്തികേട് തോന്നിയതാ. പിന്നെ അത് പറഞ്ഞ് നിങ്ങളെ കൂടുതൽ വേദനിപ്പിക്കണ്ടെന്ന് കരുതി ഞാനൊന്നും പറഞ്ഞില്ല എന്നേ ഉള്ളൂ. എന്നാലും
ഇന്ന് രോഹിണി മോള് മനസ്സിലുള്ളതൊക്കെ തുറന്നു പറഞ്ഞപ്പോ ഇനി ഒന്ന് മൂടി വെക്കുന്നതിൽ അർത്ഥമില്ല. സ്വന്തം ബംഗളാണോ അളിയനാണോ ശരിയെന്നറിയേണ്ടത് തന്റെ ആവശ്യമാണ്. എന്താ വീട്ടിലേക്ക് കയറി വന്ന മരുമകള് പ്രശ്നക്കാരിയ, അതിന്റെ കൂടെ മരുമകനും തലതിരിഞ്ഞ രീതിയിലാണ് പോകുന്നതെങ്കിൽ അയാളെ തള്ളിക്കളയുന്നതാണ് നല്ലത്. എന്ത് ചെയ്യാനാ, ആരും കൊതിക്കും ആ വീട്ടിലെ ഒരു അംഗമാകാൻ. എന്നാൽ അംഗമായവരോ അർഹതയില്ലാത്തവരും. തന്റെ അളിയനെ കുറിച്ച് കേട്ടതൊക്കെ ശരിയാണെങ്കിലേ അങ്ങനെ തന്നെ പറയേണ്ടി വരും. പുറത്തു പോയ പിള്ളേരെ കാണാനില്ലല്ലോടാ മമ്മതെ. എപ്പോഴെങ്കിലൊക്കെ അല്ലേ പുറത്തു പോണുള്ളൂ, അതിനെ കൊണ്ട് ഏടെങ്കിലൊക്കെ ചുറ്റി തിരിയുണ്ടാവും. ഏടെ ചുറ്റി തിരിഞ്ഞാലും പ്രശ്നങ്ങളൊന്നും ഇല്ലാണ്ട് അങ്ങ് പോണം, എനിക്ക് അത്രയേ ഉള്ളൂ. അതാരാ പോട്ടോല്? ഓന്റെ സ്കൂട്ടറിന് എന്തെങ്കിലും പറ്റിയിക്കണോ? ശരത്തേട്ടാ, ശരത്തേട്ടൻ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്? ശരത്തേട്ടനോ? ഏത് ശരത്തേട്ടൻ? വീണിടം വിദ്യയാക്കുന്ന ഇവന്റ് ആ കൺകെട്ട് അവസാനിക്കുന്നു. പിന്തിരിയാതെ നന്ദൻ ഇവന്റെ പിന്നാലെ അറിയുന്നു ഈ കൂടപ്പിറപ്പ് ശരിയായിരുന്നു എന്ന്. മാപ്പ് ചോദിക്കുകയല്ല, തെറ്റുതിരുത്തലാണ് ഇനി. മരണത്തിൽ കുറയാത്തൊരു ശിക്ഷ, അത് അത്യാവശ്യമാണ്.